ബുള്ളറ്റിനും ഒരമ്പലം, തൂണിലും തുരുമ്പിലും കല്ലിലും മരത്തിലും വരെ ദേവാംശം കാണുന്ന നാടാണ് നമ്മുടേത്. സിനിമാ താരങ്ങൾക്ക് വരെ ക്ഷേത്രം പണിയുന്ന അവരെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന നാട്. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ബൈക്ക് പ്രധാന പ്രതിഷ്ഠയൊരു ക്ഷേത്രമുണ്ട്, അങ്ങ് രാജസ്ഥാനിൽ. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ ബുള്ളറ്റ് ബാബ എന്നാണ് ഭക്തർ വിളിക്കുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ മാറി ചോട്ടിൽ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓം ബന്ന അഥവാ ബുള്ളറ്റ് ബാബ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഓം ബന സിംഗ് പാത്താവത്ത് എന്ന ആളുമായി ബന്ധപ്പെട്ടാണ് ബുള്ളറ്റ് ബാബയുടെ ഐതിഹ്യം. 1988 December 2 അച്ഛൻ സമ്മാനമായി നൽകിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കൂട്ടുകാരനുമായി കറങ്ങാനിറങ്ങിയതായിരുന്നു ആ യുവാവ്. എന്നാൽ നിയന്ത്രണം വിട്ടുവന്ന ലോറി ഓം ബനസിംഗിനെ ജീവൻ അപഹരിച്ചു. അവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. അപകടമരണം സംഭവിച്ചതിനാൽ പോലീസ് ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബുള്ളറ്റ് അവിടെ നിന്നും അപ്രത്യക്ഷമായി. പഴയ അപകടം നടന്ന സ്ഥലത്തു തന്നെ കിടപ്പുണ്ടായിരുന്നു. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതെന്ന് വിചാരിച്ച് പോലീസുകാർ വീണ്ടും ബുള്ളറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പെട്രോൾ ഊറ്റിക്കളഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അപകടം നടന്ന സ്ഥലത്ത് ബുള്ളറ്റ് എത്തി. ഈ സംഭവം ആവർത്തിച്ചപ്പോൾ പോലീസുകാർ ബുള്ളറ്റ് ബന്ധുക്കൾക്ക് ഇട്ടുകൊടുത്തു. അവർ അത് ഗുജറാത്തിലുള്ള ഒരാൾക്ക് വിറ്റു. എന്നാൽ അവിടെ നിന്നും ബുള്ളറ്റ് തിരിച്ചെത്തി. 1991 ഈ സംഭവങ്ങൾ നടന്നത്. താമസം ചെയ്യാതെ തന്നെ ഈ പ്രേതകഥ നാടാകെ പ്രചരിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ അതുവഴി ആരും സഞ്ചരിക്കാതെയായി. കഥയറിയാതെ അതുവഴി പോകുന്ന പലരും മദ്യം ചോദിക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതായി പറയുന്നു. അതോടെ ഓം ബനസിംഗിനെ നാട്ടുകാർ ആരാധിക്കുവാൻ തുടങ്ങി. ഓം ബനസിംഗിൻ്റെ ബുള്ളറ്റ് ദൈവമായി മാറി. അതുവഴി പോകുന്നവർക്ക് യാത്രയിൽ തങ്ങളെ കാക്കുന്ന ദൈവമാണ് ഇന്ന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ ഹോൺ മുഴക്കുന്നതാണ് ബാബയ്ക്കുള്ള വഴിപാട്. ഇതുകൂടാതെ ബിയറും വഴിപാടായി നൽകാറുണ്ട്.